ഫിലിം ഗിയർസിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലെ നിലവിൽ ഹൈപ്പുള്ള വമ്പൻ സിനിമയാണ് സൂപ്പർ ഹീറോ സിനിമ കൂടിയായ ടൊവിനോ തോമസ് നായകനെത്തുന്ന മിന്നൽ മുരളി എന്ന സിനിമ. ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ടൊവിനോ തോമസ് നായകനെത്തുന്ന മിന്നൽ മുരളി December 24 നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യുകയാണ്. ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റിനായിട്ടും വമ്പൻ കാത്തിരിപ്പാണ് നൽകുന്നതെങ്കിൽ പോലും കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് സിനിമയുടെ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പോസ്റ്റർ പോലും വരാത്തത് നമ്മുടെ ആരാധകരെ വലിയൊരു നിരാശയിലേക്കാണ് അടുത്തുന്നത്. നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന കൊടൂര ഹൈപ്പ് ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു ചെറിയൊരു അപ്ഡേറ്റ് മതി ഈ സിനിമയ്ക്ക് ഹൈപ്പ് നല്ല തോതിൽ ഉയരാനായിട്ട്. എന്തായാലും ഉടൻ തന്നെ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റ് തന്നെയായിരിക്കും ഇനി വരാനുള്ള സാധ്യതകൾ ഉണ്ടാകുക. ഒപ്പം സിനിമയുടെ പോസ്റ്റേഴ്സും വരാനുള്ള സാധ്യതകളുണ്ട്, അതിനായിട്ട് കാത്തിരിക്കുക. ഭ്രമം എന്ന ആമസോൺ പ്രൈം ഡയറക്ട് OTT റിലീസ് ചെയ്ത പൃഥ്വിരാജ് സുകുമാരൻ സിനിമയുടെ വിദേശത്തെ തിയേറ്റർ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തിയേറ്ററുകളിൽ നിന്ന് വലിയൊരു വിജയമൊന്നും ഈ ഒരു സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല. OTT റിലീസിന് ശേഷം നമ്മുടെ ഇന്ത്യൻ സിനിമാ പ്രേമികളിൽ നിന്നും ആവറേജ് അഭിപ്രായമാണ് റീമേക്ക് സിനിമ കൂടിയായ ഭ്രമം എന്ന സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ സിനിമയുടെ UAGCC കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 10 ദിവസങ്ങൾ പിന്നിടുമ്പോൾ സിനിമയ്ക്ക് ഏകദേശം 97 ലക്ഷത്തോളം രൂപയാണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. UAE-യിലും GCC-യിലും പോയി പ്രൊമോഷൻ ചെയ്തിട്ട് പോലും സിനിമ ഒരു നഷ്ടത്തിലേക്കാണ് കുതിക്കുന്നത് എന്ന് വ്യക്തമാണ്. എന്നാൽ ആമസോൺ പ്രൈമിലൂടെ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ചിത്രം ലാഭം നേടിക്കൊടുത്തു വന്നതും ഈ അവസരത്തിൽ എടുത്തു പറയട്ടെ. കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് ഡോക്ടർ എന്ന സിനിമ എത്തില്ല എന്നും എന്നാൽ പിന്നീട് ഇന്നലെ എത്തും എന്നൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ റിലീസ് തീയതി പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ തിയേറ്ററുകൾ തുറക്കുന്ന ദിവസമായ October 25, അതായത് അടുത്ത തിങ്കളാഴ്ച ദിവസം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നമ്മുടെ കേരളത്തിലെ തിയേറ്ററുകളിലെ സിനിമ എത്രത്തോളം വിജയമാകുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്. നിവിൻപോളിയുടെ ആദ്യ ഡയറക്ട് OTT റിലീസ് സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമയാണ് കനകം കാമിനി കലഹം എന്ന സിനിമ. രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ സംവിധാനത്തിലെ നിവിൻപോളി നായകനായെത്തുന്ന ഒരു ഫൺ കോമഡി എൻ്റർടൈനർ സിനിമ കൂടിയായ കനകം കാമിനി കലഹം എന്ന സിനിമയുടെ OTT അവകാശം ഡിസ്നി ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ OTT റിലീസ് അപ്ഡേറ്റ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. November സിനിമ OTT റിലീസ് ചെയ്യുമെന്നത് ഉറപ്പായിട്ടുണ്ട്. എന്നാൽ ചില അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം ദീപാവലി പ്രമാണിച്ച സിനിമ November 1 OTT റിലീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി വരും. അതിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്നും വരാനിരിക്കുന്ന ആദ്യത്തെ വമ്പൻ തിയേറ്റർ റിലീസിനായിട്ട് ഒരുങ്ങുന്ന സിനിമയാണ് കുറുപ്പ് എന്ന സിനിമ. ദുൽഖർ പ്രധാന റോളിലെത്തുന്ന ചിത്രത്തിലെ മലയാളത്തിൽ നിന്നും അന്യഭാഷയിൽ നിന്നും വമ്പൻ താരനിര അണിനിരക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സിനിമ കൂടിയായ ചിത്രം November 12 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നായിരുന്നു നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ആഴ്ച കുറുപ്പ് എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും കുറുപ്പ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തുവരുമെന്നൊരു റിപ്പോർട്ടാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. കൂടുതലായിട്ടും സാധ്യത കാണുന്നത് കുറുപ്പ് എന്ന സിനിമയുടെ റിലീസ് തീയതി അപ്ഡേറ്റിന് തന്നെയാണ്. പുതുതായി വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാണ് സിനിമ നമ്മുടെ തിയേറ്ററുകളിലേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ആരാധകരുടെ മുന്നിലേക്ക് എത്താൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ചിത്രത്തിൻ്റെ വമ്പൻ പ്രൊമോഷനിലേക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.